ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ മരണം സംബന്ധിച്ച അഭ്യൂഹത്തിൽ അവ്യക്തത തുടരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ജയ്ഷെ മുഹമ്മദിന്റെ പേരിൽ പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഈ പ്രസ്താവന ജെയ്ഷെ മുഹമ്മദിൻ്റെതാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല അതേസമയം നിലവിൽ പാകിസ്ഥാൻ സ്വീകരിച്ച നടപടികൾ ആത്മാർത്ഥതയുള്ളതോ ഇന്ത്യയുടെ മുറിവുണക്കാൻ പര്യാപ്തമായതോ അല്ലെന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി വിലയിരുത്തി ിലെ റാവൽപിണ്ടിയിലെ സൈനികാശുപത്രിയിലാണ് മസൂദ് അസർ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഞായറാഴ്ച ഉച്ച മുതലാണ് മരണം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് പ്രാദേശിക മാധ്യമങ്ങളിൽ തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വാർത്ത വലിയ ചർച്ചയായി എന്നാൽ എവിടെയും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണവും പാകിസ്ഥാൻ സൈന്യമോ സർക്കാരോ നടത്തിയില്ല അസർ പാകിസ്ഥാനിലുണ്ടെന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യെന്നും ചികിത്സയിലാണെന്നും പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു വൈകിട്ടോടെ അസർ മരിച്ചിട്ടില്ലെന്നുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പേരിലുള്ള പ്രസ്താവന മാധ്യമങ്ങൾക്ക് ലഭിച്ചു പാക് മാധ്യമ പ്രവർത്തകനായ ഹാമിദ് മീർ മസൂദ് അസർ മരിച്ചിട്ടില്ലെന്ന് ട്വിറ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ അസറിന്റെ മരണം സംബന്ധിച്ച വാർത്തയിൽ അവ്യക്തതയേറി മസൂദ് അസറിന്റെ മരണം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്യുന്നതുവരെ ഇപ്പോഴത്തെ സാഹചര്യം തുടരും അതേസമയം അഭിനന്ദൻ വർത്തമാൻ തിരിച്ചെത്തിയതിനു ശേഷമുള്ള സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ദേശീയ സുരക്ഷാ സമിതി ഇന്നലെ രാത്രി വിലയിരുത്തി പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ നടപടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗം തീരുമാനിച്ചു നിലവിൽ പാകിസ്ഥാൻ സ്വീകരിച്ച നടപടികൾ ഒരു സാഹചര്യത്തിലും ആത്മാർത്ഥമായതോ ഇന്ത്യയുടെ മുറിവുണക്കാൻ പര്യാപ്തമായതോ അല്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിന്റെ വിലയിരുത്തൽ ആർ ഡൽഹി